നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ന്യൂനമർദ്ദം ചുഴലിക്കൊടുങ്കാറ്റാകും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ശ്രീലങ്കയ്ക്ക് സമീപം രൂപമെടുത്ത ന്യൂനമർദ്ദം ചുഴലിക്കൊടുങ്കാറ്റായി രൂപമെടുക്കുന്നു. ഇതിനെ തുടർന്ന് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ചൊവ്വാഴ്ച വരെ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ചെന്നൈക്കും ട്രിങ്കോമലിക്കുമിടയിൽ കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് വരുന്ന 24 മണിക്കൂറിനകം ചുഴലിക്കൊടുങ്കാറ്റായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇത് തിങ്കളാഴ്ചയോടെ കൂടുതൽ തീവ്രത കൈവരിക്കും. ചെന്നൈക്ക് സമീപത്തേക്കും തുടർന്ന് ആന്ധ്രയുടെ തെക്കൻ തീരത്തേക്കും നീങ്ങുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ശ്രീലങ്കയിൽ ഏറ്റുമുട്ടൽ 6 കുട്ടികൾ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടന പരമ്പരയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരെ തിരഞ്ഞ് ശ്രീലങ്കൻ പോലീസ് നടത്തിയ റെയ്ഡിനിടെ ഏറ്റുമുട്ടൽ. 6 കുട്ടികൾ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. അംബാര ജില്ലയിലെ സെയിന്തമരുത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഏറ്റുമുട്ടൽ നടന്നത്. സ്ഫോടക വസ്തു ശേഖരമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പുണ്ടായത്. പോലീസും സൈന്യവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. പോലീസിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത സംഘത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ നിറയൊഴിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ സ്ഫോടനങ്ങളും ഉണ്ടായി. ചാവേറുകൾ പൊട്ടിത്തെറിച്ചതെന്നാണ് കരുതുന്നത്. ഏറ്റുമുട്ടലിനൊടുവിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വാഹനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ശ്രീലങ്കയിലെ തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ സഖ്രാൻ കാശ്മീരിന്റേതാണെന്ന് കരുതുന്നു. അതേസമയം 253 പേർ കൊല്ലപ്പെട്ട സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട 76 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. നോട്ടു നിരോധനം രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്ക് കാരണമായെന്ന ആരോപണം നിഷേധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോട്ടു നിരോധനമെന്ന വലിയ തീരുമാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ന്യായങ്ങൾ അന്വേഷിക്കുകയാണ് ചിലരെന്നും ആജ് തക് ചാനലിന് നൽകിയ പ്രത്യേകാഭിമുഖത്തിൽ മോദി വ്യക്തമാക്കി. നോട്ടു നിരോധനം മൂലം തൊഴിലവസരങ്ങൾ കുറഞ്ഞുവെന്ന് ആക്ഷേപിക്കുന്നവർ മതിയായ കണക്കുകൾ ഇല്ലാതെയാണ് അത് പറയുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനല്ല നോട്ടു നിരോധനം നടപ്പിലാക്കിയത്. നോട്ടു നിരോധനം രാജ്യത്തെ കള്ളപ്പണത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു. പൗരന്മാർക്ക് അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സങ്കേതങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് കള്ളപ്പണമാണ് പിടിച്ചെടുത്തത്. 50,000 കോടിയിലധികം രൂപയുടെ ബിനാമി സ്വത്തുകൾ പിടിച്ചെടുക്കപ്പെട്ടു. 3 ലക്ഷത്തിലധികം ഷെൽ കമ്പനികൾ അടച്ചുപൂട്ടിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഉരുളക്കിഴങ്ങ് കേസിൽ കർഷകരുമായി പെപ്സി ഒത്തുതീർപ്പിന്. കർഷകർ കരാറിന് തയ്യാറായാൽ ഉരുളക്കിഴങ്ങിന്റെ പൈതൃകാവകാശം ലംഘിച്ചതിന് നൽകിയ നഷ്ടപരിഹാര കേസ് പിൻവലിക്കാമെന്ന് ഭക്ഷ്യബ്രാൻഡായ ലെയ്സിന്റെ ഉടമകളായ പെപ്സി കമ്പനി കോടതി അറിയിച്ചു. മറുപടി അറിയിക്കാൻ June 12 വരെ സമയമനുവദിച്ച കോടതി കൃഷിക്കുള്ള സ്റ്റേ അതുവരെ നീട്ടി. കമ്പനിക്ക് കുത്തകാവകാശമുള്ള FC5 ഇനം ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്ത ഉത്തര ഗുജറാത്തിലെ 4 കൃഷിക്കാരിൽ നിന്ന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം ചോദിച്ചാണ് പെപ്സി കോടതിയിലെത്തിയത്. ഈ ഇനം കിഴങ്ങ് തങ്ങൾക്ക് മാത്രം വ്യവസ്ഥകൾക്ക് വിധേയമായി വിൽക്കാൻ തയ്യാറായാൽ കേസ് പിൻവലിക്കാമെന്നാണ് വെള്ളിയാഴ്ച അഹമ്മദാബാദ് സിറ്റി സിവിൽ കോടതിയിൽ കമ്പനി അറിയിച്ചത്. IPLൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 46 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സിന് കീഴടക്കി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയുടെ പിൻബലത്തിൽ നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുത്തു. മറുപടിക്കിറങ്ങിയ ചെന്നൈ 17.4 ഓവറിൽ 109 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4 വിക്കറ്റ് എടുത്ത ലസിത് മലിംഗയാണ് ചെന്നൈയെ തകർത്തത്. കൃണാൽ പാണ്ഡ്യ 3 ഓവറിൽ 7 റൺസ് മാത്രം നൽകി 2 വിക്കറ്റ് വീഴ്ത്തി. ജസ്പ്രീത് ബുംറ 3 ഓവറിൽ 10 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനവുമായി ടീമിന്റെ വിജയശില്പിയായ ഷെയ്ൻ വാട്സിന്റെ വിക്കറ്റാണ് ചെന്നൈക്ക് ആദ്യം നഷ്ടമായത്. മലിംഗയെറിഞ്ഞ ആദ്യ ഓവറിൽ 4 പന്തിൽ നിന്ന് 2 ഫോർ ഉൾപ്പെടെ 8 റൺസുമായി തുടങ്ങിയ വാട്സൺ 5ാം പന്തിൽ രാഹുൽ ചഹാറിന്റെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു. ധോണിയുടെ അഭാവത്തിൽ നായകനായ സുരേഷ് റെയ്ന വലിയ ചെറുത്തുനിൽപ്പില്ലാതെ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ സൂര്യകുമാർ യാദവിന് ക്യാച്ച് നൽകി മടങ്ങി. അമ്പാട്ടി റായിഡുവിനെയും കേദാർ ജാദവിനെയും ക്രുണാൽ ക്ലീൻ ബൗൾഡാക്കിയതോടെ ചെന്നൈ പ്രതിസന്ധിയിലാവുകയായിരുന്നു. 38 റൺസ് എടുത്ത ഓപ്പണർ മുരളി വിജയാണ് അവരുടെ ടോപ് സ്കോറർ. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.